financial institutions for development financial institution allengile development banks adana appo nammal financial parnondirikkunnathu nalla nammal parna institution nu parayunnathu IFCI limited industrial financial corporation of india limited ennu parayunna organization de constitution adinte functions aanu nalla nammal parnathu ni adutha organization nu parayunnathana IDBI Industrial Development Bank of India constituted according to the Industrial Development Bank of India Act 1964 and during February 16, 1976 it is transferred as a central government organization to act as an apex organization to coordinate and control the activities of the financial institutions constituted for the purpose of providing finance to industrial activities. 1964 le Industrial Development Bank of India Act anusarichu rupeekarichittulla organization aanu IDBI ennulla peril ariyappedunna apex organization. Adu oru paadi institutions IFC SFC, ICICI എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഗവൺമെന്റ് അതാത് സമയങ്ങളിൽ പാസ്സാക്കിയിട്ടുള്ള ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ലീഡിംഗ് ഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓർഗനൈസേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് IDBI എന്ന് പറയുന്നത്. 1976 മുതലാണ് അതൊരു ഗവൺമെന്റ് ഓൺഡ് ഓർഗനൈസേഷൻ ആയിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതാണ്, ടു ആക്ട് ആസ് an apex organization to coordinate and control the activities of other industrial financing institutions in India. Government, state government or central government അതാത് സമയങ്ങളിൽ പാസ്സാക്കിയിട്ടുള്ള ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഫിനാൻസിംഗ് ഓർഗനൈസേഷൻസിന്റെ അപ്പെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IDBI എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ റിസർവോയർ ഓഫ് ഫണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞു കൊമേഴ്സ്യൽ ബാങ്കുകൾക്കൊക്കെ പലപ്പോഴും ഇൻഡസ്ട്രീസ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള മീഡിയം ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാതെവന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിംഗിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ റീഫിനാൻസ് ചെയ്തിട്ട് സഹായിക്കുന്ന ഒരു റിസർവോയർ ഓഫ് ഫണ്ട് എന്നുള്ള രൂപത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. And thirdly, it is also providing direct financial assistance to the selected industrial units. ചില പ്രത്യേക മേഖലയിൽ പെടുന്ന ഇൻഡസ്ട്രീസിന് ഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബ്രിഡ്ജിംഗ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്സ്. അതായത് സപ്ലൈ ഡിമാൻഡും ഈക്വലൈസ് ചെയ്യത്തക്ക വിധത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം പ്രൊവൈഡിങ് ബാലൻസ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നതും IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പ്രധാനമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 1964 രൂപീകരിച്ചു എങ്കിലും February 16, 1976 മുതല് ഗവൺമെന്റ് ഓർഗനൈസേഷനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് പറയുന്നത്, പറഞ്ഞത് തന്നെയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് coordinating and controlling the activities of the industrial financing organizations and acting as an apex organization of such organizations. Industrial financing
ഓർഗനൈസേഷൻസിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിന്റെ ഒരു അപെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് അതോറിറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് റീഫിനാൻസ് ഫെസിലിറ്റീസ് ഫോർ മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചില ഓർഗനൈസേഷൻസിന് ഫിനാൻസ് ചെയ്തു കഴിഞ്ഞാൽ ആ കൊടുത്തിട്ടുള്ള ഫിനാൻസിങ് ടൈമിൽ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കേണ്ടെന്ന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് IDBI അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതല്ലാത്ത ലീഡിംഗ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ റീഫിനാൻസ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് IDBI ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതല്ലാതെ ലാർജ് സ്കെയിലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീഫിനാൻസ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി IDBI ഉണ്ട്. അതേപോലെ ഇറ്റ് അണ്ടർടേക്സ് എക്സ്പോർട്ട് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഗ്രാൻഡഡ് ബാങ്ക്സ് ആൻഡ് ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ദ റീഫിനാൻസിങ് ഫെസിലിറ്റീസ്. അതായത് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളോ കൊമേഴ്സ്യൽ ബാങ്കുകളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റീഫിനാൻസ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷനുണ്ട്. ഇനി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ ദി പ്രൊമോഷൻ മാനേജ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഇൻഡസ്ട്രീസ്. സാധാരണ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെങ്കിലും ആവശ്യം വരുന്നതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെ പ്രൊമോഷൻ ഗ്രോത്ത് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ആവശ്യം വരുന്നതായിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതും IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് അണ്ടർടേക്ക് മാർക്കറ്റ് സർവേ ആൻഡ് ടെക്നോളജിക്കൽ എക്കണോമിക് സ്റ്റഡീസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കൂടുതൽ കൂടുതൽ പുരോഗതിപ്പെടുത്തുന്നതിന് ഏതൊക്കെ പുതിയ ടൈപ്പുള്ള ഇൻഡസ്ട്രീസിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നിലവിലുള്ള ഇൻഡസ്ട്രീസിനെ എങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന മാർക്കറ്റ് സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ് ഗ്രാൻഡ് ഡയറക്ട് ലോൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടു ദ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുള്ള ചില ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും IDBI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അപെക്സ് ഓർഗനൈസേഷനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ഓർഗനൈസേഷൻ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ചിലപ്പോൾ നിങ്ങൾ ഓപ്പറേഷനിലോ അല്ലെങ്കിൽ ബാങ്കിങ്ങിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ജൂലൈ 1982 ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. RBI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്. രണ്ടും അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യം വരുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളെയും ക്ലബ് ചെയ്തുകൊണ്ട് പാർലമെന്റിൽ ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള പ്രത്യേക ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷനാണ് നബാർഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് ബിൽ എന്ന് പറഞ്ഞിട്ട് 2000 ഒരു പ്രത്യേക ബില്ല് പാസാക്കിയിട്ടുണ്ട്. അത് 2001 പ്രസിഡന്റ് സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് 500 crores ഉണ്ടായിരുന്ന
നബാർഡിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 crores ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു പർപ്പസിന്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക ബില്ല് പ്രസിഡന്റ് അപ്രൂവ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ പോസിബിലിറ്റി ഓഫ് കളക്ടിങ് ദ റിക്വയർഡ് എമൗണ്ട് ഫ്രം ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, വേൾഡ് ബാങ്ക് ആൻഡ് ഫ്രം അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, അതേപോലെ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന്, അതേപോലെ ഫേമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ്. കാരണം അത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടി മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതിന്റെ മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അദ്ദേഹമാണ് ഈ നബാർഡിന്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 3 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും കൂടി മാനേജ്മെന്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നബാർഡിലുണ്ടായിരിക്കും. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ആള് ചെയർമാനായിട്ടും അയാളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 3 ഉദ്യോഗസ്ഥരും കൂടി കൂടുന്ന ഒരു വിംഗ് ആണ് നബാർഡിന്റെ ബിസിനസ് ആക്ടിവിറ്റീസ് സംബന്ധിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ദി നബാർഡ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീഫിനാൻസിങ് ദി ലോൺസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള ലോണുകളെ റീഫിനാൻസ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലോൺ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, ഇപ്പൊ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഓർഗനൈസേഷൻസ് ആണ് നബാർഡ്. നബാർഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിക്ക് ആവശ്യം വരുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയില് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, അതേപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇവര് കൊടുത്തിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ റീഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് നബാർഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെർഫോം ഓൾ ദി ഫംഗ്ഷൻസ് റിലേറ്റിംഗ് ടു ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആസ് ഔട്ട്ലൈൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതാത് സമയങ്ങളില് സെൻട്രൽ ഗവൺമെന്റ് അഗ്രികൾച്ചറിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണോ ആവിഷ്കരിക്കുന്നത് ആ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ആൻഡ് ഇംപ്ലിമെന്റ് ദ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫണ്ടഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസീസ്. നമ്മൾ പറഞ്ഞു ദർ ഈസ് ഹൈ ഡിസ്പാരിറ്റി ഇൻ ദ റീജിയണൽ ഇംബാലൻസസ് ഓഫ് ദി കൺട്രി. അതായത് ബാക്ക്വേർഡ് ആയിട്ട് ഇപ്പോഴും റൂറൽ ആയിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ വളരെ ബാക്ക്വേർഡാണ്. അപ്പൊ അത്തരത്തിലുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ അഗ്രികൾച്ചറൽ ഗ്രോത്ത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസികളും നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയുകയും അത് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നബാർഡാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നബാർഡിന്റെ ഉത്തരവാദിത്വമാണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂറൽ ഏരിയാസിൽ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെയുള്ള പുരോഗതി ഉണ്ടാക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെൻട്രൽ ആൻഡ് ഗവൺമെന്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ ആൻഡ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്
and the village and cottage industries. കൃഷി എന്ന് പറയുന്നത് മായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും കൃഷിയോട് അനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ ആൻഡ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ട്. അത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് ആവശ്യം വരുന്ന സാമ്പത്തിക സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നബാർഡാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, പ്രൊവൈഡ് ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഇൻ ദി കൺട്രി ബൈ ടേക്കിംഗ് പെർമിഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഈസ് അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കൃഷിയിൽ ഏതെല്ലാം വിധത്തിലുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നതിനെ സംബന്ധിക്കുന്ന സ്റ്റഡി നടത്തുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി നബാർഡിന് 28 റീജിയണൽ ഓഫീസുകളാണ് ഇന്ത്യയിൽ ആകെ കൂടിയുള്ളത്. പിന്നെ അതിനു പുറമെ ഓരോ സംസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും അതിന്റെ ഒരു സബ് ഓഫീസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ സബ് ഓഫീസുകള് യൂണിയൻ ടെറിട്ടറീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ 28 റീജിയണൽ ഓഫീസുകളും ഓരോ സംസ്ഥാനത്തിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സിൽ ഓപ്പൺ ചെയ്യുന്ന ഓരോ സബ് ഓഫീസുകളും വെച്ചിട്ടാണ് ഈ പറയുന്ന നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ്സിലും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലുള്ള സബ് ഓഫീസുകളും പിന്നെ അതിന് പുറമെ 28 റീജിയണൽ ഓഫീസുകളും കൂടി ഫംഗ്ഷൻ ചെയ്യുന്നതാണ് നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇനി അത് ഒരുപാട് സ്കീംസ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാളെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.